പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖല ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് റാന്നി. കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ രാജു അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള കാർഷിക മേഖലയും ഇതര പരമ്പരാഗത മേഖലകളും കൂടി ഉൾപ്പെടുന്നതാണ് റാന്നി മണ്ഡലം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 4 വർഷക്കാലം റാന്നി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് അധികമാണ് എന്ന് തോന്നുന്നില്ല. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കിഫ്ബിയുടെ സംഭാവനയാണ്. അത് 400 കോടിയിലധികം രൂപയാണ് കിഫ്ബി പദ്ധതിയിലൂടെ ഈ നിയോജകമണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഞങ്ങൾ ശബരിമല വിമാനത്താവളം കൂടി മുമ്പിൽ കണ്ടുകൊണ്ടുള്ള റാന്നി നിയോജകമണ്ഡലത്തിലെ അതിർത്തിയിലാണ് ശബരിമല വിമാനത്താവളം വരുന്നത്. അതുകൂടി കണ്ടുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം, അത് റോഡുകൾക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത്. റോഡുകളിൽ ഈ പ്രദേശവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ജേക്കബ്സ് റോഡ്, ആ ജേക്കബ്സ് റോഡിന് 10.44 കോടി രൂപയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകാറായി. അതോടൊപ്പം തന്നെ മടത്തിൻചാൽ മുക്കൂട്ടുതറ റോഡ് വലിയൊരു റോഡാണ്. 4-5 റോഡുകളെ കണക്ട് ചെയ്ത് റാന്നി ടൗൺ വഴി കടന്ന് വെച്ചുച്ചറ ചെന്ന് ഏതാണ്ട് എരുമേലിയുടെ ബോർഡറിൽ ചെല്ലുന്ന റോഡാണ്. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് 80% പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. വാലാങ്കര ഐരൂർ ഇതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള റോഡാണ്. ആ റോഡിൻ്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച 2 കിഫ്ബി റോഡുകൾ, അതും വലിയ റോഡുകളാണ്. അത് ആ നിർമ്മാണ അതിൻ്റെ അന്തിമ നടപടികളിലേക്ക് കിഫ്ബി ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ആയതുകൊണ്ടാണ് അല്പ കാലതാമസമുണ്ട്. ഒന്ന് ചെറുകോൽപ്പുഴ മണിയാർ റോഡും ഒന്ന് തെള്ളിയൂർക്കാവ് വലിയകാവ് റോഡും. അതോടൊപ്പം തന്നെ നമുക്ക് കിഫ്ബി കൂടാതെ ഏറ്റവും വലിയ നേട്ടം റാന്നിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡാണ്. ആ പുനലൂർ മൂവാറ്റുപുഴ റോഡ് ഇപ്പോൾ ഏതാണ്ട് 750 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പം അതിവേഗം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് മലയോര ഹൈവേയുടെ ഭാഗമാണ്. ഇവിടെ മലയോര ഹൈവേയുടെ ഭാഗം ഈ റോഡ് തന്നെയാണ്. മിന്നൽ വേഗത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ പുനലൂർ മൂവാറ്റുപുഴയുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡിൻ്റെ നിർമ്മാണം ഒരു പരമാവധി 1 വർഷം, അതിനപ്പുറം പോകും എന്ന് തോന്നുന്നില്ല. ശബരിമലയിലേക്ക് ഉള്ള 1-വേ വടശ്ശേരിക്കര നിന്നും ചിറ്റാറ് സീതത്തോട് വഴി പോകുന്ന 32 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് വന്ന ശേഷം നമ്മുടെ അഭ്യർത്ഥന പ്രകാരം ഈ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇത് വടശ്ശേരിക്കര വഴി കടന്നു പോകുന്ന ഈ റോഡ് നമുക്കറിയാം, ചാലക്കയം വരെ, മണ്ണാറക്കുളങ്ങി ചാലക്കയം പോർഷൻ, അത് തോമസ് ഐസക്ക് ആദ്യം ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുമരാമത്തിൻ്റെ ചുമതല കൂടി ഉള്ളപ്പോൾ ആണ് ഫണ്ട് അനുവദിച്ചത്. അന്ന് ശ്രീ വിജയകുമാർ പിന്നീട് അതിൻ്റെ ഭരണാനുമതി പൊതുമരാമത്ത് മന്ത്രിയായപ്പോൾ നൽകി. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെയാണ് ഇവിടെ വടശ്ശേരിക്കര പാലം, ഈ കാണുന്ന പാലത്തിന് സമാന്തരമായിട്ടുള്ള ഒരു പുതിയ പാലം കൂടി നിർമ്മിക്കുകയാണ്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം ആയിക്കഴിഞ്ഞു. കിഫ്ബിയിലാണ് വടശ്ശേരിക്കര പാലത്തിന് ഇപ്പോൾ ഫണ്ട് തന്നിരിക്കുന്നത്. ഇവിടെ മികവിൻ്റെ കേന്ദ്രം കിഫ്ബിയുടെ ധനസഹായം 3 സ്കൂളുകൾക്കാണ് കിട്ടിയത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെച്ചുച്ചിറ കോളനി ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും അതുപോലെ തന്നെ ഇടമുറി ഹയർ സെക്കൻഡറി സ്കൂള്, ഈ രണ്ടിടത്തും വളരെ വേഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എഴുമറ്റൂരിലെ നിർമ്മാണം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, ഇപ്പം ഉടനെ ആരംഭിക്കും. എല്ലാ സ്കൂളുകളിലും എല്ലാ ആധുനികമായ സജ്ജീകരണങ്ങളും, പ്രത്യേകിച്ചും കിഫ്ബിയിലൂടെ നടപ്പാക്കിയ ക്ലാസ് റൂമുകൾ മുഴുവൻ LCD പ്രൊജക്ടർ അടക്കം വെച്ച സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി നമുക്ക് ഇവിടെ വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ എല്ലാ സ്കൂളിലും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ അല്ലെങ്കിൽ LCD അധിഷ്ഠിതമായ പഠന സൗകര്യങ്ങൾ നമുക്ക് എല്ലാ സ്കൂളുകളിലും ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. ഇതുകൂടാതെ നിരവധി സ്കൂളുകൾ, കടിമഞ്ചേരി സ്കൂളാണെങ്കിലും
എൻ്റെ പുറകിലുള്ള ഈ വൈക്കം ഗവൺമെൻറ് യു പി സ്കൂളാണെങ്കിലും അടക്കം ഒട്ടേറെ സ്കൂളുകൾക്ക് നമുക്ക് പ്ലാൻ ഫണ്ടും എം എൽ എ ഫണ്ടിൽ നിന്നും നമുക്ക് പണം നൽകുവാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ വെച്ചുസർ പോളിടെക്നിക്ക്, ആ പോളിടെക്നിക്ക് അതിമനോഹരമായ കെട്ടിട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 15 കോടിയോളം രൂപ മുടക്കിയ ഈ കെട്ടിടം നമുക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ നാടിന് സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ പോളിടെക്നിക്കിൽ ഏറ്റവും അത്യന്താധുനികമായ കോഴ്സുകളടക്കമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പുതിയ കെട്ടിടം, അതുപോലൊപ്പം തന്നെ ഗേൾസ് ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ, ഇതിൻ്റെ നിർമ്മാണം കൂടെ പൂർത്തിയായപ്പോൾ ഒരു സമ്പൂർണ്ണ സ്വയം പര്യാപ്തത പോളിടെക്നിക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് നേടാൻ വേണ്ടി കഴിയും. അതെല്ലാം ഉപരി ഇപ്പോൾ നമ്മുടെ റാന്നി നിയോജക മണ്ഡലത്തിൽ പുതിയ ഒരു സർക്കാർ കോളേജ്, IHRD കോളേജ് അയിരൂരിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ നാട് അതിനെ സ്വാഗതം ചെയ്യുന്നത്. IHRD കോളേജിന് വേണ്ടി MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ നൽകി, ഇപ്പോൾ 1.25 കോടി രൂപ വീണ്ടും IHRD കോളേജിന് വേണ്ടി നൽകുകയാണ്. അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പുതിയ ഒരു കോളേജ് കൂടി ആരംഭിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു വർത്തമാനം എല്ലാ പ്രേക്ഷകരോടൊപ്പം പങ്കിടാൻ എനിക്ക് സന്തോഷമുണ്ട്. മനോഹരമായ റാന്നി മിനി സിവിൽ സ്റ്റേഷൻ്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. 3ാം ഘട്ടത്തിൻ്റെ പ്രപ്പോസൽ നമ്മളിപ്പോൾ ധനകാര്യ വകുപ്പിന് നൽകിക്കഴിഞ്ഞു. അത് 12 കോടി രൂപയുടെ പ്രപ്പോസലാണ് നൽകിയിരിക്കുന്നത്. മെക്കനൈസ്ഡ് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമാണ് ഇവിടെ നമ്മൾ പ്രദാനം ചെയ്യുന്നത്. റാന്നിയിലെ എല്ലാ ഓഫീസുകളും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിർമ്മാണം പൂർത്തിയായത്. അതോടൊപ്പം തന്നെ ട്രഷറിക്കും പുതിയ കെട്ടിടം നമുക്കിവിടെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇത് മന്ത്രി എളമരം കരിയുമാണ് ഇത് നാടിന് സമർപ്പിച്ചത്. ജുഡീഷ്യൽ കോംപ്ലക്സാണ് അവിടെ നിർമ്മിക്കുന്ന. കിഫ്ബി ഈ പദ്ധതി പ്രകാരം ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് റാന്നി ജുഡീഷ്യൽ കോംപ്ലക്സ്. 7 നിലകളുള്ള റാന്നി ജുഡീഷ്യൽ കോംപ്ലക്സിൻ്റെ അംഗീകാരം അതിനുവേണ്ടി ഇപ്പോൾ കിഫ്ബിക്ക് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് അതിൻ്റെ നോഡൽ ഏജൻസി, അവർ സമർപ്പിച്ചു കഴിഞ്ഞു. കിഫ്ബി പദ്ധതിയിലൂടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഈ നിയോജക മണ്ഡലത്തിൽ പല പദ്ധതികളും നടപ്പാക്കി വരികയാണ്. അതിൽ 50 കോടി രൂപയാണ് പെരുന്നാട് അത്തിക്കയം കുടിവെള്ള വിതരണ പദ്ധതിക്ക് ഈ ഗവൺമെൻറ് അനുവദിച്ചത്. അതിൻ്റെ പ്ലാന്റിൻ്റെ നിർമ്മാണം പെരുന്നാട് ബദനിമലയിൽ ഇപ്പോൾ പൂർത്തിയായി. 1ാം ഘട്ട നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഇത് റാന്നി മേജർ കുടിവെള്ള വിതരണ പദ്ധതി 32 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ പദ്ധതി. ഈ പദ്ധതി ഇപ്പോൾ പൂർത്തിയായി എന്ന് മാത്രമല്ല, ഈ പദ്ധതി വടശ്ശേരിക്കര, റാന്നി, പഴവങ്ങാടി ഈ 3 പഞ്ചായത്തുകളിൽ 10,000 കണക്കിന് വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന ഒരു വൻ പദ്ധതിയാണ്. ഈ പദ്ധതി വന്നതിന് ശേഷം കാര്യമായ കുടിവെള്ള ക്ഷാമം റാന്നി മേഖലയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇനി കുടിവെള്ളം എത്തേണ്ടത്. ഇതോടൊപ്പം തന്നെയാണ് 130 കോടി രൂപ മുടക്കിയുള്ള നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി. അത് സീതത്തോട് പഞ്ചായത്തും അതുപോലെ തന്നെ പെരുന്നാട് പഞ്ചായത്തിൻ്റെ പമ്പാവാലി മേഖല അടക്കമുള്ള പ്രദേശങ്ങൾ, അട്ടത്തോട് ആദിവാസി കോളനി അടക്കമുള്ള ലാഹ അടക്കം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തുന്ന ഒരു വമ്പൻ സ്കീമാണ്. 130 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതി നിലയ്ക്കൽ കേന്ദ്രമാക്കി, നമുക്കറിയാം ശബരിമലയുടെ പ്രധാനപ്പെട്ട ഇടത്താവളം നിലയ്ക്കലാണ്. അപ്പോൾ നിലയ്ക്കൽ ഇന്ന് ടാങ്കർ ലോറികളിലാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്, അത് പമ്പയിൽ നിന്ന്. ഈ പദ്ധതി വരുന്നതോടുകൂടി നമുക്ക് നിലയ്ക്കലെത്തുന്ന 500,000 തീർത്ഥാടകർ ഒരു ദിവസം നിലയ്ക്കലെത്തിയാലും അവർക്ക് മുഴുവൻ കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്ന ഒരു വൻപൻ പദ്ധതിയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സീതത്തോട്ടിലാണ്. സീതത്തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ആ പ്ലാന്റ് പൂർത്തിയായി കഴിഞ്ഞു. മറ്റൊന്നുള്ളത് അയിരൂർ കുടിവെള്ള പദ്ധതിയാണ്. അയിരൂർ കുടിവെള്ള പദ്ധതി നമ്മളേതാണ്ട് 50 കോടിയോളം രൂപ മുടക്കി ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി. അതിൻ്റെ കമ്മീഷനിങ് ഇപ്പോൾ ഏതാണ്ട് ആയിരിക്കുകയാണ്. അത് അയിരൂർ പഞ്ചായത്തിൽ മുഴുവൻ സ്ഥലങ്ങളിൽ നമുക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ കൊറ്റനാട് അങ്ങാടി പദ്ധതി 24 കോടി രൂപയാണ് ആദ്യഘട്ടം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്
60 കോടി രൂപ വേണം എന്നുള്ളതുകൊണ്ട് ജയ ജയം സ്കീമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ പ്രാഥമികമായ അനുമതികളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പെരുന്തലരുവിയിൽ നിന്നാണ് നമ്മൾ പെരുന്തലരുവി അണക്കെട്ടിൽ നിന്നാണ് നമ്മൾ എരുമേലിയിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നത്. എരുമേലിയിലെ തീർത്ഥാടക കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഈ പദ്ധതി കൊണ്ട് കഴിഞ്ഞു. അവിടെ തന്നെ ഇപ്പോൾ നമ്മൾ അറിയാഞ്ഞലി മണ്ണിലും കുടമുരട്ടിയിലും അതുപോലെ തന്നെ കൊല്ലമുളയിലും പുതിയ പദ്ധതി അതിന് ഫണ്ട് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ടെൻഡർ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. പെരുന്നാളത്തേക്കയം പദ്ധതിയും ഇതുപോലെ തന്നെ രണ്ട് പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുള്ളത് റാന്നി അതുപോലെ തന്നെ ചെറുകോൾ നാരങ്ങാനം ഈ മൂന്ന് പഞ്ചായത്തുകൾ ചേർന്നുള്ള പുതിയ കുടിവെള്ള പദ്ധതി. ആ പദ്ധതിയുടെ ഒരു DPR ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ജെ ജെ എം സ്കീമിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാവി മുമ്പിൽ കണ്ടുകൊണ്ട് ഇതോടൊപ്പം തന്നെ വടശ്ശേരിക്കരയിലുള്ള മണിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം ശേഖരിച്ച് അത് മലയാലപ്പുഴ ഓടൊപ്പം തന്നെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ കുടിവെള്ള പദ്ധതികൾ ഒരു വലിയ മുന്നേറ്റമാണ് റാന്നി നിയോജക മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. കുടിവെള്ള പദ്ധതികൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം മലയോര മേഖലയിൽ നേരിടുന്ന പ്രശ്നം കുടിവെള്ള പദ്ധതിയാണ്. ടാങ്കർ ലോറികളിലാണ് ജനങ്ങൾ കൂടുതൽ കുടിവെള്ളം എത്തിക്കുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഒരു വൻപൻ സ്കീമാണ് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി നമുക്ക് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിന് ജനങ്ങളുടെ വലിയൊരു പിന്തുണയും സഹായവും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ MD അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ എല്ലാം പരിപൂർണമായ സഹകരണം ഇതോടൊപ്പം പ്രവർത്തിക്കുന്ന ജീവനക്കാർ അവരുടെ എല്ലാം പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നത്. ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റാന്നി താലൂക്ക് ആശുപത്രി. ഇത് റാന്നി താലൂക്ക് ആശുപത്രി ശബരിമലയുടെ താലൂക്ക് ആശുപത്രി കൂടിയാണ്. അത്യന്താധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 6 കോടി രൂപ മുടക്കിയാണ് ഈ കെട്ടിടം, രണ്ടാമത്തെ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത്. ജില്ലയിലെ ഏക ഡീഅഡിക്ഷൻ സെൻറ്റർ അതുകൂടി ഇപ്പം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്, സർജറി വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഇപ്പം 30 കോടി രൂപ കൂടി കിഫ്ബിയിൽ ഇപ്പം അതിൻ്റെ പ്രാഥമിക അനുമതിയായിട്ടുണ്ട്. ഹൈറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്യുന്നത്. ഇവിടെ 13 നിലകളുള്ള പുതിയ ആധുനിക ബ്ലോക്കാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സഹായം കിഫ്ബിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് തൊട്ടടുത്ത മെഡിക്കൽ കോളേജുകളിൽ, ഇന്ന് കോന്നി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ ഒക്കെ പോകുന്നതിന് പകരം എല്ലാ ചികിത്സയും റാന്നിയിൽ തന്നെ ലഭ്യമാക്കും എന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ പെരുന്നാട് CHC ഇപ്പോൾ 39 ലക്ഷം രൂപ കൂടി നമുക്ക് ആർദ്രത്തിൽ അനുവദിച്ചിട്ടുണ്ട്. നിലയ്ക്കലിൽ നമുക്കറിയാം സ്ഥിരമായ ഒരു ആശുപത്രി ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. അവിടെ സ്ഥിരമായ ഒരു ആശുപത്രി അംഗീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ശബരിമലയിൽ ഒരു ആരോഗ്യ ഭവൻ, ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ വെച്ചൊരു നിർദ്ദേശമാണ് ശബരിമല അവലോകന യോഗത്തിൽ, ഒരു ആരോഗ്യ ഭവൻ ഉണ്ടാവണം. ടീച്ചർ അതിന് തുടക്കമിട്ടു. പിന്നീടത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ആരോഗ്യ ഭവൻ വളരെ ഭംഗിയായി മനോഹരമായി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. റാന്നിയിലെ വലിയ പാലത്തിന് സമാന്തരമായി ഈ പാലം കിഫ്ബി പദ്ധതിയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇത് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. മാത്രമല്ല ആർച്ച് പാലമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്.
ശബരിമല സ്ഥിതി ചെയ്യുന്ന ഒരു നിയോജക മണ്ഡലം എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടത്. കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഒരു വർഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തുന്ന ശബരിമല, ഈ ശബരിമലയുടെ ക്ഷേമത്തിനു വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ 96 ഞാൻ വെച്ച നിർദ്ദേശമാണ്. ഈ മാസ്റ്റർ പ്ലാൻ പിന്നീട് വന്ന ഗവൺമെൻറ് അംഗീകരിച്ചു. അതൊരു വലിയ നേട്ടമാണ്, ചെറിയ കാര്യമല്ല. ഈ മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 150 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നിലയ്ക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റുക, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ശബരിമലയിലെത്തിയപ്പോൾ പ്രഖ്യാപിച്ച കാര്യമാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശബരിമല തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു നിയോജക മണ്ഡലം എന്നൊരു വലിയ പ്രാധാന്യമാണ് തീർച്ചയായിട്ടും ശബരിമലയ്ക്കുള്ളത്. അത് ആ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ കഴിഞ്ഞ 24 വർഷമായി ആ പ്രവർത്തനങ്ങളിൽ ഓരോ വർഷവും പുതിയ പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരുകൾ മാറി മാറി വരുന്നു. പക്ഷേ പിന്നെ ഇവിടെ സ്ഥിരമായി നിന്നുകൊണ്ട് MLA എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അത് എല്ലാ സർക്കാരുകളും ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവി, നാടിൻ്റെ ഭാവി, അത് തീർത്ഥാടകരുടെ സംരക്ഷണം, ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും അഭ്യർത്ഥിക്കുന്നു.